മുട്ടം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണ ജോലികൾ വൈകുന്നു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽപ്പെടുത്തി നവീകരണം നടത്തും എന്നായിരുന്നു വിവരം. ഈ സംബന്ധിച്ച പ്ലാൻ ജില്ലാ സമിതി അംഗീകരിച്ചെങ്കിലും തുടർനടപടികൾ ആയിട്ടില്ല. വിഭാവനം ചെയ്തിരിക്കുന്നതനുസരിച്ചുള്ള കെട്ടിട സമുച്ചയം നിർമ്മിച്ചാൽ താലൂക്ക് ആശുപത്രി പദവിയിലേക്ക് വരെ ഉയർത്തപ്പെടാൻ സാധ്യതയുള്ളതാണ് മുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം. എന്നാൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണ ജോലികളെ സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. കേന്ദ്ര പദ്ധതിയായ ജൻ വികാസ് കാര്യക്രമിൽ ആശുപത്രിയുടെ നവീകരണ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9.25 കോടി ചെലവിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുമെന്നും നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നു. 40% സംസ്ഥാന വിഹിതവും 60% കേന്ദ്ര വിഹിതവും ചേരുന്ന പദ്ധതിയാണിത്. ഇത് സംബന്ധിച്ച മാസ്റ്റർ പ്ലാൻ ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതി അംഗീകരിച്ചതുമാണ്. തുടർ നടപടികൾ മെല്ലെ പോക്ക് ഇപ്പോഴും തുടരുകയാണ്. 2 ഏക്കർ ഉള്ളിവിടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യത്തിലേറെ സ്ഥലവുമുണ്ട്. മുട്ടം കേന്ദ്രീകരിച്ച് 4 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ആശ്രയമാകാവുന്ന ആശുപത്രിയുമാണിത്. നിലവിലെ കെട്ടിട സമുച്ചയം കാലപ്പഴക്കം മൂലം ശോച്യാവസ്ഥയിലാണ്. ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് ജീർണാവസ്ഥയിലും എത്തിക്കഴിഞ്ഞു. നിരവധി പൊതുസ്ഥാപനങ്ങളുള്ള മുട്ടം ഏറെ വികസന സാധ്യതകളുള്ള പ്രദേശമാണ്. മലങ്കര ടൂറിസം പ്രോജക്റ്റ് പോലുള്ള വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രാധാന്യം ഏറുകയും ചെയ്യും. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.